സിംഗിൾ ഓണർഷിപ്പ് ആണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടി 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. നല്ല മൈലേജ് ഉള്ള മോഡലാണ്. കിഡിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് കിഡ്. നമ്മുടെ ഫസ്റ്റ് ചോയ്സിൻ്റെ ചിങ്ങം ഫസ്റ്റ് ഡെലിവറിയാണ്. ഓണത്തിന് ഒരു ഗംഭീര ഡെലിവറിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു തുടക്കം എന്ന രീതിയിൽ ശ്രീ സന്തോഷ് സാറിന് ആദ്യത്തെ ഡെലിവറി കൊടുക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്നേ മേവർത്ത് മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ സമീപത്താണ് വന്നേക്കുന്നത്. സമീപത്തുള്ള മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഇന്ന് പോകുന്നേക്കുന്നത്. കുറേ അധികം നല്ല വണ്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പുതിയ ഓണം പ്രമാണിച്ചുള്ള എപ്പിസോഡാണ്. എന്തെങ്കിലും ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും കൂടി തിരക്കാം. എന്തായാലും നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളോട്ട് പോകാം. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വില വിവരങ്ങൾ മറ്റുള്ള കാര്യങ്ങളും ഓണം ഓഫർ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും വേണ്ടി ഇവിടുത്തെ മാനേജർ സാർ വന്നിട്ടുണ്ട്. സാറെ പേര് എങ്ങനെയാണ്? എൻ്റെ പേര് രതീഷ് എന്നാണ്. രതീഷ്, ഓണം ബേസ് ചെയ്ത് എന്തെങ്കിലും ഓഫറുകൾ കൊടുക്കുന്നുണ്ടോ? ആദ്യം അത് തന്നെ പറയുക. നമുക്കങ്ങനെ ഒരു യൂസ്ഡ് കാർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓഫേഴ്സ് ഒന്നും വരുന്നില്ല. പിന്നെ മാക്സിമം ഫിനാൻസിൻ്റെ സൈഡിൽ നിന്നും മാക്സിമം ഫിനാൻസ് 90% ഉള്ള ഫിനാൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. പിന്നെ 2 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയുള്ള ഓഫേഴ്സേ ഉള്ളൂ, അല്ലാതെ എക്സ്ട്രാ ഓഫേഴ്സായിട്ടൊന്നും വരുന്നില്ല. ഇപ്പോൾ ഒരു ഓണം പ്രമാണിച്ച് എടുക്കാൻ വരുന്നവർക്ക് ഓണത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വിലക്കുറവ് അങ്ങനെ എന്തെങ്കിലും? ആ, നമ്മൾ നോർമലി നമ്മുടേത് നോർമൽ ഹൈ പ്രൈസ് അല്ല. മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഓവർ പ്രൈസിങ് ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ല. ഇല്ല, മാർക്കറ്റ് വാല്യൂല് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നുള്ളൂ. അതെ അതെ. അപ്പോൾ അതാണ് ഓഫർ, വേറെ ഓഫറുകൾ പ്രത്യേകിച്ച് ഇല്ല. അപ്പോൾ സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു. നമുക്കിത് കൊല്ലം ബൈപ്പാസ്, അതായത് മേവറും ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മേവറത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ പിന്നിടുമ്പോൾ ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ സ്ഥാപനം വരുന്നത്, മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തീർച്ചയായും. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആദ്യത്തെ വെഹിക്കിള് ഇത് 2014 മോഡല് റെനോൾട്ട് ഡസ്റ്റർ RXL 85 PS ഡീസൽ കാറാണ്. സിംഗിൾ ഓണറാണ്. വണ്ടി ടോട്ടലി ആക്സിഡൻറ്റ് ഫ്രീ ആയിട്ടുള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫുള്ളി കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. 80,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് നല്ല 20+ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ കാറാണ് നമുക്ക്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 540 ആണ്. ഇതിൽ 540 ഇതിൽ 70% ഫിനാൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഇതിൽ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിൻ്റെ 1 വർഷത്തെ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി ഉള്ള വണ്ടിയാണിത്. ഇതിപ്പോൾ ആദ്യം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി ആദ്യം നമുക്കൊരു 1 ലാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കാൻ കഴിയും. 1 ലാക്ക് വേണം? 1 ലാക്ക് വേണം. അതായത് ഇത് 2014 മോഡലായതുകൊണ്ട് തന്നെ ഫിനാൻസ് നമുക്കൊരു 70% ഫിനാൻസ് കിട്ടുള്ളൂ. ഓക്കെ. കമ്പനി സർവീസും കാര്യങ്ങളും നിലവിൽ നിൽക്കുന്ന വണ്ടിയാണ്? കമ്പനി സർവീസാണ്. ഇത് വണ്ടി ടോട്ടലി കമ്പനി സർവീസാണ്. ലാസ്റ്റ് സർവീസ് മാത്രം പുറത്താണ് ചെയ്തിരിക്കുന്നത്. ഇൻഷുറൻസ് ഒക്കെ ഇനി എത്ര നാളും കൂടി ഉണ്ട്? ഇൻഷുറൻസ് ഇനി ഏകദേശം 6 മാസത്തോളം ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ്. 6 മാസം ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടുള്ള വണ്ടിയല്ല ഇത്. 85 PS ആണ്. അതിൻ്റെ മൈലേജും കൂടുതലാണ് ഇതിൻ്റെ. ഇത് അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 2020 മോഡല് റെനോൾട്ട് ട്രൈബറാണ്. ട്രൈബറിൻ്റെ ഏറ്റവും കൂടിയ വണ്ടിയാണ്. RXZ എന്ന് പറയുന്ന ട്രൈബർ വണ്ടിയാണ്. പെട്രോളാണ്. 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. RXZ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഡ്യുവൽ എയർ ബാഗ്സ്, ABS, റിവേഴ്സ് ക്യാമറ, സെൻസർ, ടച്ച് സ്ക്രീൻ എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓൾറെഡി ഉള്ളതല്ലേ? ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ 51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. പിന്നെ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഉള്ള വണ്ടിയല്ല. ക്വാളിറ്റി വെഹിക്കിളാണ്. 7-സീറ്ററാണ്. നമുക്കൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു 7-സീറ്റർ വണ്ടിയാണ്. ടയറൊക്കെ അത്യാവശ്യം, ടയറെല്ലാം നല്ല ടയറാണ്. ഏകദേശം 18-20 മൈലേജ് നമുക്ക് ലോങ്ങിൽ കിട്ടുന്നുണ്ട്. ഇൻഷുറൻസ് ഒക്കെ ഇനിയും കിടപ്പുണ്ടോ? ആ ഇൻഷുറൻസ് ഏകദേശം 6 മാസത്തിന് മുകളിൽ വാലിഡിറ്റി ഉള്ള വണ്ടിയാണിത്. വണ്ടിയാണ്. അതെ അതെ. ഇതിൽ നമുക്ക് മാക്സിമം 80-85% ലോണും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് 2017-18 രജിസ്ട്രേഷൻ സിയാസ് സീറ്റ ഓട്ടോമാറ്റിക് ആണ്, CVT ആണ്. 41,000 കിലോമീറ്ററോടെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇതും 41,000 കിലോമീറ്റർ ഓടിയുള്ളൂ. പെട്രോളാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സീറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 8 ലാക്സ് ആണ്.
41000 കിലോമീറ്റർ ഓടിയിരുന്ന വണ്ടി വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഫുള്ളി കമ്പനി തന്നെ ചെയ്തിരിക്കുന്നത്. ടയർ എല്ലാം നല്ല ടയറാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കമ്പനിയാണ്. അഡിഷണൽ ചെയ്തിട്ടുണ്ട്. അഡിഷണൽ ആണ്. ആ അഡിഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സെറാമിക് കോട്ടിംഗ് എല്ലാം ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമറുടെ ഇരുന്ന വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ റീപെയിന്റോ അങ്ങനെ ഒന്നും വണ്ടിയിൽ കയറിയിട്ടില്ല. സിയാസ് ഓൾറെഡി വണ്ടി പുതിയ എടുക്കുമ്പോൾ എത്രയാവും? സിയാസ് ഇത് പുതിയ എടുക്കുമ്പോൾ ഏകദേശം 12 ലക്ഷം രൂപയോളം പുതിയ വണ്ടിക്ക് വരും. 12 വരെ. ഇത് ഏത് മോഡല? ഇത് 2017-18 രജിസ്ട്രേഷൻ ആണ്. ഒന്നുമില്ല, ഫുള്ളി കമ്പനി സർവീസ് തന്നെയാണ്. വേറെ റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഒന്നുമില്ല. വണ്ടി വളരെ ജെനുവിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. സീറ്റ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. ആൽഫയ്ക്ക് തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ് സീറ്റ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട വണ്ടി തന്നെയാണ്. 2012 മോഡലിൽ എലാൻഡ്രയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയാൽ ഇനി ഈ ഒരു വണ്ടിയും കൂടെയൊക്കെ ഉള്ളൂ പോകാൻ. നമുക്ക് പോകാനായിട്ട്, അതെ അതെ, നമുക്ക് ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം പോയി കഴിഞ്ഞു. അത് പുതിയ സ്റ്റോക്കാണ് വന്നിരിക്കുന്നത്. ഇത് 2012 മോഡല് ഇലാൻഡ്ര 1.6 SX ആണ്, ഡീസലാണ്. 1,22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഉള്ള വണ്ടിയൊന്നുമല്ല. റിച്ച് വണ്ടിയാണല്ലേ. ഒരു സെമി പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടിയാണത്. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 4.5 ആണ്. 4.5? അതെ അതെ. ആദ്യം എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് 2012 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു 50% ഒക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 1.5-2 lakhs അടുപ്പിച്ച്, ഒരു 1.5 എങ്കിലും വേറെ മിനിമം വേണം. വേണം വേണം. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇനി കിടപ്പുണ്ടോ? ഇൻഷുറൻസ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഉള്ള വണ്ടി. നമ്മളിത് അടുത്ത് പരിചയപ്പെടുത്തിയ 2019-20 രജിസ്ട്രേഷൻ സിയാസ് ഡെൽറ്റയാണ്. ഹൈബ്രിഡ് ആണ്, പെട്രോൾ ഹൈബ്രിഡ് വെഹിക്കിളാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഉള്ള വണ്ടിയല്ല. പെട്രോൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 18+ മൈലേജ് വരുന്നുണ്ട്. ABS, എയർ ബാഗ്, അലോയ് വീൽസ്, എക്സ്ട്രാ സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൽ നമുക്ക് മാക്സിമം ഒരു 75-80% ഉള്ള ലോൺ കിട്ടുന്ന വണ്ടിയാണ്. മോഡലുള്ളത് കൊണ്ട് തന്നെ ലോൺ കിട്ടും. ലോൺ കിട്ടും? അതെ അതെ അതെ. എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ് വീല് എല്ലാം വരുന്ന മോഡലാണിത്. ആക്സിഡന്റ് കേസ് അങ്ങനെ ഒന്നുമില്ല. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അത് എത്ര ചോദിക്കുന്നത്? പ്രൈസ് വരുന്നത് 760 ആണ്. 760. ഇതിൽ 2 ഇയർ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ വാറണ്ടി എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഇത് 2018-19 രജിസ്ട്രേഷൻ കിഡ് RXT ഓപ്ഷനിലാണ്. ഇത് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പാണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടി 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. നല്ല മൈലേജ് ഉള്ള മോഡലാണ്. കിഡിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് കിഡ്. നമ്മൾ ആവറേജ് ഒരു മാസം 5 വണ്ടികളും കിഡ് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. ഇത് 2020 മോഡല് ടാറ്റ അൾട്രോസ് ആണ്. അൾട്രോസ് XZ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്, പെട്രോൾ വേരിയൻ്റ് ആണ്. ഇത് വന്നിട്ട് 41,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ ജെനുവിൻ ആയിട്ട് സർവീസുള്ള, പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 6.5 ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അലോയ് വീൽസ് ആണല്ലേ? അലോയ് ആണ്. ഡ്യുവൽ ടോൺ ആണ്. ഇത് എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും നമുക്ക് ആദ്യം? ഇതിന്റെ ഇത് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം, കസ്റ്റമർ നല്ല ഫിനാൻഷ്യൽ പ്രൊഫൈൽ ഒക്കെ പക്കയാണെങ്കിൽ മാക്സിമം ഫണ്ടിങ് കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അതായത് മോഡൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഫണ്ടിങ് കൊടുക്കാൻ പറ്റും. ഇത് 2015-16 രജിസ്ട്രേഷൻ ലോഡ്ജി ആണ്. റെനോൾട്ടിൻ്റെ ലോഡ്ജി എന്ന് പറഞ്ഞ ഒരു ഡീസൽ കാറാണ്. 7-സീറ്ററാണ്. ഇത് 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. കോസ്റ്റ്ലി മെറ്റീരിയലായ ലെതർ സീറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. കമ്പനി സർവീസാണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വളരെ ക്വാളിറ്റിയാണ്. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 490 ആണ്. 490 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഒരു 7-സീറ്റർ 490. അതെ 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 അതെ. എത്ര മൈലേജ് ഒക്കെ കിട്ടും? ഇത് റെനോൾട്ട് ലോഡ്ജിക്ക് നോർമലി മൈലേജ് കൂടുതലാണ്. 16 മിനിമം മൈലേജ് വരുന്നത്. മാക്സിമം നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ 20+ മൈലേജ് കിട്ടുന്നുള്ള വണ്ടിയാണ്. ഡീസൽ കാർ. ഡീസൽ ആണ്. അലോയ് വീൽസ് ആണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല.
ഇതിന്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇനി എത്രയാണ്? ഇൻഷുറൻസ് ഇനി 10 മാസം വരെയാണ് ഇതിന്റെ ഇൻഷുറൻസ് ഈ വരുന്ന 10 മാസം. ഇനി 2 മാസം കൂടെ ഉള്ളൂ. ഈ 2 മാസം ആവുന്ന സമയത്താണ് ഒരു കസ്റ്റമർ വരുന്നെങ്കിൽ പുതുക്കി കൊടുക്കൂ. ആ നമുക്ക് അങ്ങനെ 2 മാസം അങ്ങനെ വെയിറ്റ് ഇല്ല. അതിനുമുമ്പൊക്കെ വണ്ടി പോകും. ഇത് 2017 മോഡൽ കിഡ് RXT ഓട്ടോമാറ്റിക് ആണ്. 52,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമുള്ള വണ്ടിയല്ല, ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇതൊരു ചെറിയ കാറ് ഓട്ടോമാറ്റിക് കാറ് നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 52,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 360,000. 360,000. 2020 മോഡലാണ്. ട്രൈബർ RX-Z തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട അതേ മോഡൽ വണ്ടി തന്നെയാണ്. 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിളാണ്. 7-സീറ്റർ ആണ്. ആ ഇത് 7-സീറ്റർ ആണ്. 1 ലിറ്റർ പെട്രോൾ എൻജിൻ ആണ്. 7-സീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കല്ലേ. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് 6.5 ആണ്. 6.5? അതെ അതെ. ആക്സിഡന്റ് കേസ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ക്ലെയിം ചെയ്തിട്ട് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് അല്ല. അല്ലല്ല, മേജർ അല്ല, ചെറിയൊരു ക്ലെയിമിൽ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അതെ അതെ. ഇനി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്? ഇൻഷുറൻസ് എല്ലാം ഉള്ളത്. ഉള്ളത് 19 മോഡല് എർട്ടിഗ ZXi+ ആണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. കമ്പനി സർവീസാണ്. ഇത് കമ്പനി പർച്ചേസ് ചെയ്ത വണ്ടിയല്ല, ഒരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. പെട്രോൾ എൻജിനാണ്. ZXi+ പെട്രോൾ ഹൈബ്രിഡാണ്. ഹൈബ്രിഡാണ്. എത്ര ചോദിക്കുന്നത്? എന്തോ എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് 8.75 ആണ്. 8.75. ഇതിനെ സർവീസ് എങ്ങനെ? കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. നമ്മൾ ഇന്നത്തെ 3-ാമത്തെ ഡെലിവറിയാണ് സാറിന്. ടാറ്റ TIAGO 2017 നമ്മൾ കൊടുക്കുകയാണ്.